2000 കൈയേ കിട്ടിയ 2000 കൈയേന്ന് ചിലവാകും ഇതൊക്കെ ഏത് കാലത്തെ തീരുവന്ന എനിക്ക് മനസ്സിലാവാത്തത് 2000 വരവും 1000 ചിലവുമായിരുന്നെങ്കിലേ എത്ര നന്നാവുമായിരുന്നു ആ വെറുതെ മോഹിക്കാം അത്ര തന്നെ എന്റെ ദൈവമേ എന്റെ നടുവ് എല്ലാരുടെ വീട്ടിലും എല്ലാ ജോലിയും ചെയ്യാൻ മെഷീൻ ഉണ്ട് ആ നമ്മുടെ വീട്ടിലും ഉണ്ട് ഒരു മെഷീൻ അത് പക്ഷേ വീഡിയോ കോണും ഗോദറേജും ഒന്നുമല്ല സരോജ സരോജ വാഷിംഗ് മെഷീൻ സരോജ മിക്സി സരോജ പ്രഷർ കുക്കർ സരോജ തൂത്തുവാര സരോജ വലേടി സരോജ കഴുകി തുടയ്ക്കൽ ആ ഒരു ദിവസം ഈ സരോജത്തിന് കൊണ്ടങ്ങ് ഇളകും അപ്പ കാണാം അച്ഛനും മോളും സമാധാനമായിട്ട് ഈ വീട്ടിൽ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് നമ്മുടെ വീടിന്റെ മുന്നിൽ ആരാ വെച്ചിട്ട് പോയത് ഇതൊരു ഫ്രിഡ്ജ് ആണല്ലോ പിടിക്ക് ഓഹോ അപ്പ ഇത് ഇവരുടെ പണിയാണല്ലേ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയത് എന്നെ കാണിക്കാൻ വേണ്ടി നമ്മുടെ വീടിന് മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അപ്പ അവരുടെ മറ്റേ ഫ്രിഡ്ജോ ഓ അത് ചീത്തയെ കാണും അവക്ക് അത് തന്നെ വേണം ഓ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ ഉടനെ നിപ്പ് കണ്ടില്ലേ എന്താ ഒരു നെകളിപ്പ് ചേട്ടാ അവിടുന്ന് ഇങ്ങനെ നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല സമയമാവുമ്പഴേ എല്ലാരെയും അങ്ങ് വിളിക്കും അങ്ങ് മോളിന്ന് അത്ര തന്നെ 500 കുറച്ചിട്ടുണ്ട് നിന്റെ മുതലാളിയോട് ഞാൻ പറഞ്ഞോളാം തൽക്കാലം നീ പോ ചേട്ടാ എന്താ ഇത് എനിക്കപ്പോ കൊണ്ടുവന്നതിന്റെ കൂലി ദാ പിടിച്ചോ ഇത് മതി നിങ്ങളുടെ വീട്ടിൽ വെക്കേണ്ട ഫ്രിഡ്ജ് നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോയില്ലേ അതാ ഞാൻ തലക്ക് വെളിവില്ലാത്തവനെന്ന് വിളിച്ചത് അവനെ കാണുമ്പോഴേ അറിയാം ഒരു ബോധവും ഇല്ലാത്തവനാണെന്ന് എന്താ പപ്പി നിന്റെ ചട്ട ചിരിച്ചോണ്ട് പോന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ ഇത്ര പരിഹസിക്കാൻ ഓ പരിഹസിച്ചതല്ല ചേച്ചി കാര്യം അറിയാതെ വർത്താനം പറയുന്നത് കേട്ട് ചിരിച്ചത് ചേട്ടൻ ആ ഫ്രിഡ്ജ് വാങ്ങിയത് നമുക്കല്ല നിങ്ങൾക്ക് വേണ്ടിട്ട നമുക്ക് വേണ്ടിട്ടോ അതെ ചേച്ചി വിശ്വാസമായില്ലേ എല്ലാം ചേട്ടന്റെ പ്ലാനാ സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചു നോക്ക് ചേട്ടാ ചേട്ടനൊന്ന് വന്നേ ഞാൻ എല്ലാം കേട്ടു അതെ ഇത് എന്റെ മാത്രം പ്ലാൻ അല്ല നിങ്ങളുടെ ഈ മരുമകന്റെ കൂടി പ്ലാനാ കളർ ബ്രാൻഡ് എല്ലാം അവനാ സെലക്ട് ചെയ്തത് അല്ലേടാ അതെ അതെ ഞാനാ അയ്യോ ഇതൊന്നും ശരിയാവൂല പ്രശ്നാവും എന്ത് പ്രശ്നം നമ്മുടെ മരുമകളുടെ വീട്ടിലെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു അത് നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റാ അല്ലേടാ മോനെ അതെ അതെ ഗിഫ്റ്റാ എന്നാലും അയ്യോ സരോജൻ ചേച്ചി ഭാഗ്യം വരുമ്പോ അതിനെ തട്ടിക്കളയരുത് അത് മണ്ടത്തരാ പിന്നീട് ദുഃഖിക്കേണ്ടി വരും ഇല്ല പപ്പി ഇത് ശരിയാകില്ല ഞാൻ പോട്ടെ ബ്ലാങ്ക് ചെക്ക് വിഷയത്തിൽ ഒരുപാട് അനുഭവിച്ചതാ ഇനി ഫ്രിഡ്ജും കൂടെ വാങ്ങിയിട്ട് വേണ്ട വേണ്ട പക്ഷെ ഒരു ഫ്രിഡ്ജ് കിട്ടുന്നത് മഹാഭാഗ്യല്ലേ ആ അച്ഛനും മോളോടും സംസാരിച്ച് എങ്ങനെയെങ്കിലും ശരിയാക്കണം വരട്ടെ സമയമുണ്ടല്ലോ
സരോജൻ ചേച്ചിയല്ലേ ആള്. ഓസിന് കിട്ടുന്ന എന്തെങ്കിലും വേണ്ടെന്ന് വെക്കോ, ചേട്ടൻ നോക്കിക്കോ, അവര് പോയതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മൾ അല്പം വെയിറ്റ് ചെയ്താ മതി, നീ വട. സർ, ഗുഡ് മോർണിംഗ് സർ. താനെന്താ ഇവിടെ? സർ, ഇത് സാറിനോ? എന്താ ഇത്? പായസമാണ് സർ. ഇതെന്താ ലഞ്ച് ടൈമാണോ? എനിക്ക് പായസം കൊണ്ടുതരാൻ. ലക്ഷണം കണ്ടിട്ട് എലൈറ്റ് സദ്യ വിളമ്പോലോ. അല്ല, തനിക്ക് മാനേഴ്സ് എന്ന് പറയുന്നത് ഇല്ലാതായോ? എന്നോട് അനുവാദം ചോദിക്കാതെ ആര് പറഞ്ഞു അകത്ത് കയറി വരാൻ? ആര് പറഞ്ഞെന്ന്? മേ ഐ കം ഇൻ സർ? കം ഇൻ. എക്സ്ക്യൂസ് മീ സർ, ആ മലേഷ്യൻ കമ്പനിയുടെ പ്രപ്പോസലാണ്. രശ്മ. യെസ് സർ. ഇന്നു മുതൽ എന്റെ എല്ലാ ഷെഡ്യൂളും നീ വേണം തയ്യാറാക്കാൻ. സർ, ഞാനോ? എന്താ, പറ്റില്ലേ? ഷുവർ സർ, ഐ വിൽ ഡു ഇറ്റ്. താനെന്താ ഇനി ഇവിടെ നിൽക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഗോ ബാക്ക് ടു വർക്ക്. ഗോ. ഹലോ ഹലോ ഹലോ. നല്ല ആളാ, ഞങ്ങളാരും ഒന്നും അറിയില്ലാന്ന് കരുതിയല്ലേ. എന്താ നജീബ്, എന്താ വിശേഷം? അത് പിന്നെ. ആഹാ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഗുഡ് ന്യൂസ്. ഡേറ്റ് നിശ്ചയിച്ചോ? എന്ത് ഡേറ്റ്? ഹേ യു. താൻ തന്റെ ജോയിനിങ് ഫോമില് എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തില്ലേ? യെസ് മാം. ഹൗ അബൌട്ട് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ്? വൈവാഹിക ജീവിതത്തിന്റെ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന്? ഞാൻ മാരീഡ് അല്ല, സിംഗിൾ ആണ് മാം. പക്ഷെ തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? ഉടനെ കല്യാണം നടക്കുമല്ലേ? ഏയ്, ഇല്ല മാം, എന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. സീ, എന്റെ മുമ്പിൽ ഡ്രാമ വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താൻ എൻഗേജ്ഡ് ആണെന്ന്. ഒരിക്കലും അല്ല. ആരാ മാം പറഞ്ഞത് ഞാൻ എൻഗേജ്ഡ് ആണെന്ന്? തന്റെ ഭാവി വരം തന്നെ. അതായത്, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നേരിട്ട് വന്നു പറഞ്ഞു നിങ്ങളുടെ വിവാഹം ആയെന്ന്. അയ്യോ കള്ളം, ഒരിക്കലും അത് ശരിയല്ല മാഡം. സോറി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. അല്ലെങ്കിൽ തന്നെ നീ എന്നാ സത്യം പറയാൻ പഠിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ജോയിനിങ് സിറ്റുവേഷനിലെങ്കിലും നീ അത് പറഞ്ഞിരുന്നെങ്കിൽ വേറെ ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടുമായിരുന്നു. ഈ പോസ്റ്റിന് സിംഗിളായി ജീവിക്കുന്ന ഒരാളെ ആയിരുന്നു ആവശ്യം. മാഡം, ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഏതായാലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നീ ആളൊരു ഫേക്ക് ആണെന്ന്. അടിമുടി കള്ളത്തരവാ കയ്യില്. സാറിനെ പറ്റിച്ച് ഓഫീസിൽ കയറിയ ചീറ്റ്. Oh
ദൈവമേ, അപ്പോ സാർ ദേഷ്യം കാണിക്കാനുള്ള കാരണം ഇതാണ്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ട? ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി സിമ്പിളായിട്ടും ഷോർട്ടായിട്ടും വേണം നമ്മൾ ഈ പ്രപ്പോസൽ വിഷ്വലി പ്രസന്റ് ചെയ്യാൻ. ഒരുപാട് ഇന്റലിജൻസും ബുദ്ധിജീവിതത്തിനും വേണ്ട നമുക്ക്. വളരെ വളരെ ലളിതമായിരിക്കണം, എന്നാലേ ഈസി ആയിട്ട് സാമാന്യ ജനങ്ങളിലേക്ക് എത്തൂ. ഏത് പരസ്യത്തിനും അത് പ്രധാനമാണ്. അവരോട് പറയാം സർ. ഗുഡ്. യു റിമെമ്പർ വൺ തിങ്, നമ്മുടെ ക്ലയന്റിന് മുമ്പിൽ ഏത് പ്രസന്റേഷൻ നടത്തുന്നതിന് മുമ്പും എനിക്കത് കാണണം സർ. ഈ പരസ്യം മാത്രമല്ല, ഈ ഓഫീസിൽ നിന്ന് പോകുന്ന ഓരോ മെയിലിനും നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. യു ഗോട്ട് മീ? യെസ് സർ. ഗുഡ്. ഇപ്പോൾ ഇനി വേസ്റ്റ് ചെയ്യാൻ നമുക്കൊട്ടും സമയമില്ല. മാർക്കറ്റിലെ തടസ്സങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ നമ്മളുടെ ഗോൾ നേടും. യു കാരൺ. യെസ് സർ. സർ, സർ, ഞാനും ഉമ്മാമയോടും കൂടെ ചേർന്ന് ആ എക്സ്റ്റൻഷന്റെ പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. എവിടെ കാണിക്കൂ. സോ റെഗുലർ മെത്തേഡിനെ ചേഞ്ച് ചെയ്തു, സ്പേസിന്റെ യൂട്ടിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഗുഡ് ഐഡിയ, ഇറ്റ്സ് അമേസിംഗ്. ഐ തിങ്ക് നമ്മുടെ പുതിയ പ്ലാന്റിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. സോ രാജാറാം സർ, ഈ പ്ലാനിന്റെ സെക്യൂരിറ്റി റീസൺസ് ഒന്ന് ചെക്ക് ചെയ്യണം. യെസ് സർ. ഓക്കെ. ഉമ It's brilliant. Okay, sir. എനിക്ക് നിങ്ങളുടെ ഐഡിയ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. വെൽ ഡൺ മാം. താങ്ക് യു സർ. സർ, സർ, രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് അപ്രൂവൽ ആയി അല്ലേ മാഡം? അതെ. വാ, ഇനി റിലാക്സ് ആയിട്ട് ഭക്ഷണം കഴിക്കാം. വാ ശ്രീലക്ഷ്മി, വരൂ, ക്യാൻറ്റീനിൽ പോവാം. ഇല്ല, നിങ്ങൾ പോയിക്കോ. എന്താ, ഡയറ്റ് ആണോ? എനിക്ക് വിശപ്പില്ല. ആ, നിങ്ങൾ വാ. Thank you.
ശ്രീലക്ഷ്മി, എന്തൊരുറക്കമായത്? ഞങ്ങളൊക്കെ ഇതിനെ ഫ്രിഡ്ജ് എന്ന് തന്നെ വിളിക്കുന്നേ. ചേട്ടന് മാത്രം എന്താ ഇത്ര സംശയം? അല്ല, ഇത് ഇവിടെ. അത് തന്നെ ഞങ്ങൾ സരോജൻ ചേച്ചിയോട് ചോദിച്ചത്, പക്ഷെ ചേച്ചി ഒരു അക്ഷരവും പറഞ്ഞില്ല. മാത്രല്ല, കുട്ടികളൊന്നും ഇത് മറച്ചിടാതിരിക്കാൻ ഫുൾ ടൈം ഇവിടെ കാവലുമായിരുന്നു. അല്ല, ഇവിടെ എന്തോ ഒരു കമ്മിറ്റി മീറ്റിംഗ്. നിങ്ങൾക്ക് എന്താ പിള്ളേരെ, വേറെ പണിയൊന്നുമില്ലേ? ശ്രീടച്ചൻ വന്നേ, നടയിൽ നിന്ന് കറങ്ങാതെ വാ, നമുക്ക് പോവാം. ഇങ്ങോട്ട് വാ. പകല് മുഴുവൻ പണിയെടുത്ത് നല്ല ക്ഷീണിച്ച് കാണും. ഇരിക്കെ ഞാൻ ഇപ്പൊ ജ്യൂസ് കൊണ്ടുവരാം. സരോജം, ജ്യൂസ് കൊണ്ടുവരാന്നേ. ആ അച്ഛ ഷട്ടക്കൂര്, ഞാൻ അലക്കാനിടാം. കുടിക്കൂ, കുടിക്കേ, ക്ഷീണം തീരട്ടെ. ഓറഞ്ചാ 100 രൂപയ്ക്ക് 2 കിലോയാ. ഞാൻ 1/2 കിലോ അങ്ങ് വാങ്ങിച്ചു. ശ്രീടച്ചന് ജ്യൂസ് ഉണ്ടാക്കി തരാനാ. മതി 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 മതി, ജ്യൂസ് മാത്രം കുടിച്ച് വയറ് വീർപ്പിക്കണ്ട. ഞാനേ വാഴക്കബജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കൊറേ നാളായിട്ട് പറയുന്നതല്ലേ, ഇന്നത് നടപ്പാക്കാൻ തോന്നി. ആ അല്ലെങ്കിൽ എണ്ണയെ പൊരിച്ചതൊക്കെ വല്ലപ്പോഴും ഒക്കെ ആവാം. നാളെ മുളക് ബജി ഉണ്ടാക്കിയാലോ എന്ന ആലോചന. പക്ഷെ അത് ശീലാക്കരുത് കേട്ടോ. ഞാൻ പോയി എടുത്തിട്ട് വരാമേ. ഇതെന്ത് മറിമായം? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണോ വന്നിരിക്കുന്നത്? എവിടെ എന്തോ കുഴപ്പമുണ്ട്. ഫോട്ടോകളൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പൊ വീട് മാറിയിട്ടില്ല. ശ്രീടച്ചൻ എന്താ ചെയ്യുന്നേ? എല്ലാവരുടെ ഫോട്ടോ നോക്കി പഠിക്കുവാണോ? അല്ല, ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണോ അതോ വീട് മാറിപ്പോയതാണോ നോക്കിയതാ. നല്ല തമാശ. അപ്പൊ ശ്രീടച്ചൻ തമാശ പറയാനും അറിയാം. പിടിക്കേ, കഴിക്കേ. അല്ല സരോജം, നമ്മുടെ വീടിന്റെ മുന്നിലിരിക്കുന്ന ഫ്രിഡ്ജ് ആരുടെയാ? ഇത് നല്ല ചോദ്യം. നമ്മുടെ വീടിന്റെ മുന്നിലിരിക്കുന്ന ഫ്രിഡ്ജ് പിന്നെ ആരുടേതാവാനാ? നമ്മുടെ തന്നെ. നമ്മുടേതോ? ഇത്രയും വലിയ പുതിയ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ എങ്ങനെ വന്നു എന്നാണ് എന്റെ ചോദ്യം. അതൊക്കെ ഒരു സൗഭാഗ്യമാണ് ശ്രീടച്ച, കരിക്കോത്തി അമ്മ തരുന്ന മഹാസൗഭാഗ്യം. കരിക്കോത്തി അമ്മേനെയും ചോറ്റാനിക്കരി അമ്മേനെയൊന്നും ഇതിലേക്ക് നീ വലിച്ചിഴക്കണ്ട. കാശ് എവിടുന്ന് കിട്ടി അതാണ് അറിയേണ്ടത്. ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നത് ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ട് പുതിയ ഫ്രിഡ്ജ് വാങ്ങാന്നല്ലേ. പിന്നെന്താ അത്ര നേരത്തെ? ഇതാരുടെ ശമ്പളത്തിൽ നിന്ന് വന്നതല്ല, സംബന്ധത്തിൽ നിന്ന് വന്നതാ. എന്ന് വെച്ച നമ്മുടെ മരുമകൻ തന്ന സൗഭാഗ്യം. പത്നിയുടെ ചേട്ടനാ ഇതിവിടെ കൊണ്ട് വെച്ചത് നമുക്ക് എടുക്കാൻ. ഓഹോ, അവരങ്ങനെ വന്നപ്പോ നീ വാങ്ങാൻ തയ്യാറായല്ലേ. കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. അടങ്ങ് ശ്രീടച്ച, ഞാൻ അവരോട് വേണമെന്ന് പറഞ്ഞിട്ടല്ലോ. അവര് തന്നെ ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയതല്ലേ. ഫ്രിഡ്ജല്ലേ, കെട്ട് പോലും പൊട്ടിച്ചിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ ഞാനും കരുതി, അത്രേ ഉള്ളൂ. എന്താ സരോജം, നിനക്ക് തലയ്ക്ക് ബോധമില്ലാത്തത്? ഇത് നമ്മൾ എടുത്താ നാളെ അവരുടെ മുമ്പിൽ പോയി തലയുയർത്തി നിക്കാൻ പറ്റുമോ നമുക്ക്? പറ്റൊന്ന്. ഛേ, കഷ്ടം. ഓ, ഒരു കഷ്ടവും ഇല്ല. പണ്ട് സ്വന്തമായിരുന്ന കടയിലെ ഇപ്പൊ എടുത്തു കൊടുപ്പുകാരനെ ജോലിക്ക് പോകുന്നത്ര നാണക്കേടില്ല ഒന്നിനും.
കൊച്ചി നിർത്തടി നിന്റെ സംസാരം. ഞാൻ അവിടെ പോയിട്ട് പണിയെടുത്തിട്ടാണ് ശമ്പളം വാങ്ങണത്. അല്ലാതെ ഇതുപോലെ അയാളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി ഓശാനം വാങ്ങിച്ചിട്ടല്ല. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ, അവന്റെ തോന്നിയാസം ഇന്ന് ഞാൻ തീർത്തു കൊടുക്കാം. നോക്കിക്കോ. അയ്യോ ശ്രീരച്ച, ശ്രീരച്ച നിക്ക്, ശ്രീരച്ച ഞാൻ പറയുന്നു കേക്ക്, ശ്രീരച്ച.